ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് കേരള ലഞ്ച് മെനുവിന്റെ 96-ാമത്തെ മെനു റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ മെനുവിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന ഇരുമ്പമ്പുളിയാണ്. ഇരുമ്പമ്പുളി കൊണ്ടുള്ള ഒരു മുളകിട്ട കറിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് സൂപ്പർ സ്പെഷ്യൽ കറിയാണ്. ഇതിന് കോമ്പിനേഷനായിട്ട് കായം കൊണ്ടുള്ള ഒരു സിമ്പിൾ തോരനും പിന്നെ മത്തി വറുത്തതും പിന്നെ മീൻ വറുക്കുമ്പോൾ എപ്പോഴും എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു സാലഡ് ഉണ്ട്. കുക്കുമ്പറും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് കുറച്ച് നാരങ്ങയൊക്കെ സ്ക്വീസ് ചെയ്തിട്ട് അപ്പോൾ അതും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സിമ്പിൾ മെനു റെഡിയാണ്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ നോക്കുക. ഇതേപോലെ തന്നെ അറിയാൻ മെനുവിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പീസിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ റെസിപ്പി ഇരുമ്പമ്പുളിയുടെ കറിയാണ്. അതുണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ മീഡിയം ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ആദ്യം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഉലുവയും കൂടെ ഒന്ന് ചുവന്നതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതായത് ചുവന്ന മുളക് അതൊന്ന് പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. അതിനൊപ്പം ഇരുമ്പുളി ഇത് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 കിലോ ഇരുമ്പുളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. സാധാരണ റൂം ടെമ്പറേച്ചർ വാട്ടറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പും ചേർക്കുക. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പുളി വേകുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പുളി ഒന്ന് തിളച്ച് വരുന്ന വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പുളി നന്നായി വെന്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവ പൊടിച്ചത് ചേർക്കാം. വറുത്ത് പൊടിച്ച ഉലുവയാണ് ഉലുവപ്പൊടി. അതും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു തിള വന്നതിന് ശേഷം നമുക്ക് അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചാൽ നമ്മുടെ ഇരുമ്പമ്പുളി സിമ്പിൾ കറി റെഡി. ഇനി അടുത്ത റെസിപ്പി കായപ്പേരിയാണ്. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കായത് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. കായ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് വേകാൻ ആവശ്യത്തിന് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കായ ചെറുതീലിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കാം. കായ നല്ലോണം വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങ, ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില ഇത്രയും ചതച്ചെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് നേരം കൂടി അടുപ്പത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തേങ്ങയുടെ ഒരു പച്ചമണം പോവാൻ, ഉള്ളിയും ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പച്ചമണം പോവാൻ വേണ്ടിയിട്ടാണ് ഒരു 2 മിനിറ്റ് നേരം കൂടി ഇത് കുക്ക് ചെയ്യുക. അപ്പോൾ 2 മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കായപ്പേരിയും റെഡിയായി കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ 2 സിമ്പിൾ റെസിപ്പീസ് കുറച്ച് മീൻ വറുത്തതും സാലഡൊക്കെ ആയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.